നമസ്കാരം. ഇന്ത്യൻ സിനിമയിൽ കൈനിറയെ ആരാധകരുള്ള താരമാണ് ദീപിക പദുക്കോൺ. ബോളിവുഡിലാണ് താരം സജീവമെങ്കിലും തെന്നിന്ത്യയിൽ താരത്തിന് കൈനിറയെ ആരാധകരുണ്ട്. താരജാടകളില്ലാതെ എല്ലാവരുമായി വളരെയടുത്ത ബന്ധമാണ് ദീപിക പുലർത്താറുള്ളത്. ഇത് തന്നെയാണ് നടിയെ എല്ലാവരുടെയും പ്രിയങ്കരിയാക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെയും ബോളിവുഡ് കോളങ്ങളിലെയും ചർച്ചാ വിഷയം ദീപികയുടെ ബോഡിഗാർഡിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ പ്രതിമാസ ശമ്പളം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ആരാധകർ. ദീപികയ്ക്കൊപ്പം നിഴൽ പോലെ കാണുന്ന വ്യക്തിയാണ് ജലാൽ. 2017 മുതലാണ് ഇയാൾ താരത്തിനൊപ്പം കൂടുന്നത്. 80,000 രൂപയായിരുന്നു ജലാലിന്റെ ആദ്യ വരുമാനം. ഇത് പിന്നെ പടിപടിയായി ഉയരുകയായിരുന്നു. ഇപ്പോൾ 1 കോടി രൂപയാണ് ഇയാൾക്ക് ലഭിക്കുന്നത് അത്രേ. ബോളിവുഡ് മാധ്യമങ്ങളാണ് ഇത് സംബന്ധമായ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് വലിയ ചർച്ചയായിട്ടുണ്ട്. ഇപ്പോൾ 2006 ഇന്ദ്രജിത്ത് ലങ്കേഷ് സംവിധാനം ചെയ്ത കന്നഡ ചിത്രം ഐശ്വര്യയിലൂടെയാണ് സിനിമയിൽ ദീപിക എത്തുന്നത്. 2007 ബോളിവുഡിൽ എത്തിയ ദീപിക ആദ്യ ചിത്രത്തിലൂടെ തന്നെ ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു. ഷാരൂഖ് ഖാന്റെ ഓം ശാന്തി ആയിരുന്നു ദീപികയുടെ ബോളിവുഡിലെ ആദ്യ ചിത്രം. പിന്നീട് കൈനിറയെ ചിത്രങ്ങൾ താരം തേടിയെത്തുകയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ബോളിവുഡിൽ തന്റേതായ ഇടം കണ്ടെത്താൻ ദീപികയ്ക്ക് കഴിഞ്ഞു. ബസന ഹേ ഹസീനോ, കോക്ടെയ്ൽ, ഹൗസ്ഫുൾ, ചെന്നൈ എക്സ്പ്രസ്, പികു, തമാശ, ബാജിറാവു മസ്താനി, പത്മാവതി തുടങ്ങിയ ചിത്രങ്ങൾ വൻ വിജയം നേടുകയായിരുന്നു. ഇതിനിടയിൽ ഹോളിവുഡിലും ദീപിക അഭിനയിച്ചു. വിവാഹത്തിന് ശേഷവും സിനിമയിൽ സജീവമാണ് ദീപിക. താരത്തിന്റെ മികച്ച ഓൺസ്ക്രീൻ ജോഡിയായ രൺവീർ സിംഗാണ് ജീവിതത്തിലെയും ജോഡി. പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദീപിക രൺവീർ ചിത്രമാണ് 83. വിവാഹത്തിന് ശേഷം ദീപികയും രൺവീറും ഒന്നിക്കുന്ന ചിത്രമാണ് ഇത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ കപിൽ ദേവിന്റെ ജീവിതകഥ പറയുന്ന ചിത്രമാണിത്. ചിത്രത്തിന്റെ ലുക്ക് പോസ്റ്ററുകൾ വൈറലായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.